ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളെ തേടി ലൈബ്രറി എത്തുന്നു. സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് പുസ്തകങ്ങളുമായി കുട്ടികളുടെ അടുത്തേക്ക് ലൈബ്രറി എത്തുന്നത്. പത്തനംതിട്ടയിലെ വാഴമുട്ടം UP സ്കൂളിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. വീണ ജോർജ് MLA മുൻകൈയിലാണ് പദ്ധതി നടപ്പിലായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും. വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. സ്കൂളിന് പുറത്തായത് കൊണ്ട് തന്നെ ഒരുപാട് സമയം അവർക്ക് കിട്ടുന്നുണ്ട്. വായിക്കാനും നല്ല കഥകൾ വായിക്കാനും കവിതകൾ വായിക്കാനും അതുമാത്രമല്ല കളിക്കാനും ഒക്കെ കിട്ടുന്ന അസുലഭമായ ആ ഒരു കാലഘട്ടമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാലം എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ സ്കൂളിന് പുറത്തായതുകൊണ്ട് തന്നെ അവരുടെ സർഗശേഷി വളർത്താനുള്ള, കാരണം സിലബസിന് അപ്പുറമാണ് പഠനമെന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്. സ്കൂളിലെ പഠനമെന്ന് പറയുന്നത് ഒരു അടിത്തറ പാകൽ മാത്രമാണ്. സ്കൂളിന് പുറത്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ ലോകത്തെ അറിയാനും സമൂഹത്തെ അറിയാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ഈ അവധിക്കാലം കുട്ടികൾക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്തെ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോഴേ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂള് വാഴമുട്ടം ഗവൺമെൻറ് UP സ്കൂള് ആ ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ചെന്ന് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ, അവരുടെ അഭിരുചി അനുസരിച്ചുള്ള പുസ്തകങ്ങൾ നൽകുകയും അത് വായിച്ചതിന് ശേഷം അതിൻ്റെ റിവ്യൂ തയ്യാറാക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവരുടെ സർഗശേഷി വളർത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ കഥകൾ, കവിതകൾ ഒക്കെ അവരെ അവർക്ക് എഴുതാനുള്ള പ്രചോദനം ഒക്കെ നൽകുന്നതിന് വേണ്ടിയുള്ളൊരു വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് UP സ്കൂൾ വാഴമുട്ടം അതിലെ അധ്യാപകർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ അവരെ കൃഷിക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ആ വിത്തുകൾ ഒക്കെ സ്കൂള് നൽകുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.